ഇന്നൊരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു 250 ഗ്രാം ചിക്കൻ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പോട്ട് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് എല്ലിൽ നിന്നൊക്കെ മാറ്റിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി മാറ്റി വെക്കാം. 5 മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ചെറുതായി മുറിച്ചത്, ഒരു ചെറിയ സവാള ചെറുതായി മുറിച്ചത്, വലുതാണെങ്കിൽ പകുതി എടുത്താൽ മതി, ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത്, ഇനി പൊടിച്ചു വെച്ച ചിക്കനും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon ഗരം മസാല, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഉരുളക്കിഴങ്ങ് ഞാൻ ഉപ്പ് ചേർക്കാതെയാണ് വേവിച്ചെടുത്തത്, അതുകൊണ്ട് അതിനും കൂടെയുള്ള ഉപ്പാണ് ഈ സമയത്ത് ചേർക്കുന്നത്. 1/2 teaspoon ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 teaspoon കുരുമുളക് പൊടി, കുറച്ച് മല്ലിയില. ഇനി ഇതൊക്കെ നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഒരു 3 tablespoon ബ്രെഡ് പൊടിച്ചതും കൂടെ ഇട്ട് ഒന്നോടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലെ കാണാം, അതിൽ ഓളാണ് പ്രസ് ചെയ്യേണ്ടത്. ഇനി ഇതിനു വേണ്ടി ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഷേപ്പിൽ പൊട്ടാറ്റോ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കയ്യിലൊന്ന് എണ്ണ തടവിയതിന് ശേഷം ഇതിൽ നിന്നും കുറച്ചെടുത്ത് ഇതുപോലൊരു ഓവൽ ഷേപ്പാക്കി എടുക്കാം. ഇനി ഇതിൻ്റെ നടുഭാഗത്തായി ഫ്രഞ്ച് ഫ്രൈസ് വെച്ചുകൊടുക്കാം. ഇത് മുഴുവനും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മൈദയിലൊന്ന് നന്നായി കോട്ട് ചെയ്തെടുക്കാം. ഇനി 2 മുട്ട മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്, അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. മുഴുവനും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയൊരു പാനിൽ ഓയിൽ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ ഇത് ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒരു ഭാഗം റെഡിയായി വരുമ്പോൾ തിരിച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലുള്ള ഉരുളക്കിഴങ്ങും ചിക്കനൊക്കെ വെന്തതായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനി എണ്ണയിൽ നിന്നും മാറ്റാം. മുഴുവനും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുകൊണ്ട് ഈ ഒരു സൈസിലുള്ള 17 വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ല സ്നാക്ക് റെസിപ്പിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. റെസിപ്പി ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.